Kendra Sarkarinte Janadroha Nadapadikalkkethiraya Sandesham Uyarthiyana CPIM Janakeeya Prathirodha Yatra Nadathunnennu CPIM Kendra Committee Angam CS Sujatha Kendrathinte Kerala Virutha Nilapadu Jathayilude Turannukattumennum CS Sujatha Kairali Newsinodu Paranju. CPIM ന്റെ ജനകീയ പ്രതിരോധ ജാഥയ്ക്കുള്ള ഒരുക്കങ്ങൾ എല്ലാം തന്നെ കാസർഗോഡ് പൂർത്തിയായി. വൈകുന്നേരം 4 മണിക്കാണ് ആ ജാഥ തുടങ്ങുന്നത്. മഞ്ചേശ്വരം മണ്ഡലത്തിലെ കുമ്പളയിൽ നിന്നാണ് ആ ജാഥ പ്രയാണം ആരംഭിക്കുന്നത്. CPIM സംസ്ഥാന സെക്രട്ടറി എംവി ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന ജാഥ CPIM പോളിറ്റ് ബ്യൂറോ അംഗവും കേരള മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ജാഥ ജനങ്ങൾക്കിടയിലേക്ക് ചെല്ലുന്നത്. ഇപ്പോൾ ജാഥയിലെ സ്ഥിരാംഗം CS സുജാത കൂടെ ചേരുന്നുണ്ട്. എന്തൊക്കെ വിഷയങ്ങളാണ് ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കാൻ പോകുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. ശക്തമായ ജനകീയ പ്രതിരോധം തീർക്കേണ്ട അവസ്ഥയിലൂടെ ഇന്ത്യ രാജ്യം കടന്നു പോകുമ്പോൾ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം സിപിഐഎമ്മിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട സൗഗോന്ദൻ മാസ്റ്റർ നയിക്കുന്ന ജാഥ ഇന്ന് സപ്തഭാഷാ സംഗമ ഭൂമിയായിട്ടുള്ള കാസർഗോഡിൻ്റെ മണ്ണിൽ നിന്നും ആരംഭിക്കുന്നത്. രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി 75 വർഷം പൂർത്തിയായിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവും പരമാധികാരവും സ്വാശ്രയത്വവും ഫെഡറലിസവും എല്ലാം തകർക്കുന്ന സമീപനങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ കോർപ്പറേറ്റ് മൂലധന ശക്തികൾക്ക് നമ്മുടെ രാജ്യത്തെ പൂർണ്ണമായും അടിയറ വച്ചിരിക്കുന്നു. രാജ്യത്തെ കൃഷിക്കാരും തൊഴിലാളികളും സ്ത്രീകളും ചെറുപ്പക്കാരും എല്ലാം വളരെയേറെ പ്രയാസത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ അതിസമ്പന്നർ തടിച്ചു കൊഴുക്കുന്നു. അതിസമ്പന്നർക്ക് വേണ്ടി ഒരുക്കുന്ന മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ ഭരണത്തിൻ്റെ ദുരിതങ്ങൾ രാജ്യത്തെ സാധാരണക്കാർ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ മുന്നോട്ട് വരുമ്പോൾ പ്രതിഷേധിക്കാൻ തയ്യാറാകുമ്പോൾ വർഗീയത ഉപയോഗിച്ചുകൊണ്ട് അവരെ തല്ലി തകർക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ജീവിതം ഏറെ വിഷമിച്ചിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ അത് തീർച്ചയായിട്ടും ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ കോർപ്പറേറ്റ് താല്പര്യങ്ങളും അതുപോലെ തന്നെ വർഗീയതയോട് അവരെടുക്കുന്ന സമീപനങ്ങളും തുറന്നു പറയുവാൻ വേണ്ടി തന്നെ തീർച്ചയായിട്ടും ഈ ജാഥ ഞങ്ങൾ ഉപയോഗിക്കും. അതേപോലെ തന്നെ കേരളത്തോട് കേന്ദ്രമെടുക്കുന്ന സമീപനം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ രാജ്യത്തിൻ്റെ മുമ്പിൽ കേരളം തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുകയാണ്. മതനിരപേക്ഷത ഒരു ഭാഗത്ത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നയങ്ങൾ ഗവൺമെൻറ് നടപ്പിലാക്കുന്നു. പ്രതിസന്ധി ഘട്ടത്തിലെല്ലാം കേരളം രാജ്യത്തിന് മാതൃക കാണിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഒരു തുടർ ഭരണം വീണ്ടും കേരളത്തിൽ വന്നത്. സഖാവ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് വീണ്ടും കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന് BJP കോൺഗ്രസോ ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ല, രാജ്യത്തെ മാധ്യമങ്ങളും. അതുകൊണ്ട് തന്നെ അന്നു മുതൽ അവർ എന്തെല്ലാം കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ അതെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. കേന്ദ്രമാണെങ്കിൽ കേരളത്തിന് അർഹതപ്പെട്ടത് തരാതിരിക്കുന്നു, കടമെടുക്കാൻ സമ്മതിക്കുന്നില്ല, കിഫ്ബി ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്നു, കേന്ദ്രവിഹിതം കൃത്യമായി തരാൻ അവർ തയ്യാറാവുന്നില്ല, GST നഷ്ടപരിഹാരത്തിന് കുറച്ചുകൂടി നീട്ടണമെന്ന് പറയുന്നത് അവർ സമ്മതിക്കുന്നില്ല, കേരളത്തിന് തരാമെന്ന് പറഞ്ഞ എയിംസ് ഇല്ല, കോച്ച് ഫാക്ടറി ഇല്ല, റെയിൽ നീർ ഫാക്ടറി ഇല്ല, റെയിൽവേ മെഡിക്കൽ കോളേജ് ഇല്ല, തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ചുകൊണ്ട് വലിയ പ്രയാസമാണ് അവർ സൃഷ്ടിക്കാൻ പോകുന്നത്. ഇപ്പോൾ ആ പദ്ധതി തന്നെ അവരില്ലാതാക്കുന്നതിൻ്റെ ഒരു ശ്രമം നമ്മൾ കാണുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയെ തകർക്കുകയും ആരോഗ്യ മേഖലയെ തകർക്കുകയും ഒക്കെ ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ തൊഴിലുറപ്പ് പദ്ധതിക്ക് ബഡ്ജറ്റിൽ കൂടുതൽ പണം നീക്കിവെച്ച്, കുടുംബശ്രീക്ക് കൂടുതൽ പണം നീക്കിവെച്ച്, സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി ജെൻഡർ ബജറ്റ് അവതരിപ്പിച്ച് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ മുന്നോട്ട് പോകുന്നതിനും ഒക്കെ വേണ്ടിയുള്ള നടപടികളാണ് കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ കുട്ടികളുടെ സ്കോളർഷിപ്പ് പോലും കേന്ദ്രം വെട്ടിക്കുറയ്ക്കുമ്പോൾ അത് കൊടുക്കുവാൻ കേരളം തയ്യാറാകുന്നു. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഞെക്കിക്കൊല്ലാൻ കേന്ദ്രം ശ്രമിക്കുമ്പോഴും അതിൽ പതറാതെ ജനങ്ങളെ ചോർത്ത് പിടിച്ചു നിർത്തിക്കൊണ്ട് കേരളം മുന്നോട്ട് പോകുന്നു. അപ്പോൾ മതനിരപേക്ഷത സംരക്ഷിക്കുന്ന, ജനങ്ങളെ സംരക്ഷിക്കുന്ന, വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന കേരളത്തിലെ ഗവൺമെൻറ്റിനെ ഒരു കാരണവശാലും അട്ടിമറിക്കുവാൻ കേരളത്തിലെ ജനങ്ങൾ സമ്മതിക്കില്ല. ജനങ്ങളുടെ മുമ്പിൽ ഈ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി തന്നെയാണ് ഇത്തരമൊരു ജാഥ ഈ ഒരു ഘട്ടത്തിൽ പര്യടനം നടത്തുന്നത്. 10,000-ക്കണക്കിന് വരുന്ന ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലുള്ള ആളുകൾ ഓരോ സ്വീകരണ കേന്ദ്രത്തിലും ജാഥയെ വലവേൽക്കുന്നതിന് വേണ്ടി നടത്തുന്ന തയ്യാറെടുപ്പുകൾ മാധ്യമങ്ങളിലൂടെ എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന, കോന്നമാഷ് നയിക്കുന്ന ജാഥ ഒരു ചരിത്ര സംഭവമായി മാറിത്തീരാൻ പോവുകയാണ്.
Jada munotu vekkunna vishayangalana Jadayile sthirangam CS Sujatha pangu vechirikkunnathu. Edayalum innu vaikunnera 4 manikku Jada prayanam aarambikkum. Valare vibulamaya orukkangalum pracharana pravarthanangalumaanu Jadayumayi bandhappettu munotu vechittullathu. Ara lakshathiladhikam per Kasaragod jillayil ee Jadayil anindirikkum. Oro swikarana kendrathilum 10,000-ilathikam aalukal anindirikkum ennaanu ariyichirikkunnathu. Oro swikarana kendrathilekkum Jada angangaleyum Jada captaineyum red volunteermar guard of honor nalki swikarikkum. Vivida kalapa paripadikalum Jadayude bhagamayi അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. നാളെയും കാസർഗോഡ് ജില്ലയിലാണ് ജാഥ പര്യടനം നടത്തുന്നത്. നാളെ രാവിലെ ഉദുമ മണ്ഡലത്തിലെ കുണ്ടംകുഴിയിൽ ജാഥക്ക് സ്വീകരണം നൽകും. അതിനുശേഷം കാഞ്ഞങ്ങാട് സ്വീകരണം. വൈകുന്നേരം 4 മണിയോടുകൂടി കാലിക്കടവ് സ്വീകരണം പൂർത്തിയാക്കി കാസർഗോഡ് ജില്ലയിൽ നിന്നും ജാഥ കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിക്കും. ജില്ലാ അതിർത്തിയിൽ കണ്ണൂർ ജില്ലയിലെ സിപിഎമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ജാഥയെ സ്വീകരിക്കും. കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂരാണ് ആദ്യ സ്വീകരണ കേന്ദ്രം. ഓരോ സ്വീകരണ കേന്ദ്രത്തിലും സമൂഹത്തിന്റെ നാനാ കോണുകളിൽ നിന്നുള്ള ആളുകൾ ഈ ജാഥയെ അഭിവാദ്യം ചെയ്തുകൊണ്ടെത്തും.